എന്ന് പറഞ്ഞ സംഭവം വലിയൊരു പേടിയായിരുന്നു. നീ ഒറ്റക്കാണ് താമസിക്കുന്നത്, ബുള്ളറ്റ് ഓക്കെയാണ്, പക്ഷെ ഞാനും ഓക്കെ അല്ല. എനിക്ക് പറഞ്ഞ ഷൂട്ടിംഗ് സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ സൂര്യോദയം കണ്ടിട്ടുള്ളത്. ഒരു പാമ്പ് പോലും ഞങ്ങൾ ഷൂട്ടിംഗ് കാണാൻ വന്നിട്ടില്ല. എന്റെ കിളി പോയി. അതാ ഈ കാറിന്റെ അപ്പുറത്താണ് എന്റെ വീട്. വിളിക്കാന്ന് പറഞ്ഞപ്പോ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്, കാരണം പ്രതീക്ഷിക്കാതെയാണ് ഇത്രയും നല്ലൊരു ക്യാരക്ടർ എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല ത്രില്ലാണ്, നല്ലൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കാൻ പറ്റി. ഒരുപാട് നാളായിട്ടില്ല സിനിമയിലേക്ക് വന്നിട്ട്, കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പം ഉള്ള സമയം കുറച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ല സുഖം തോന്നുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒന്ന് സിനിമയുടെ ഓഡിഷൻ നമ്മൾ എത്തുന്നത്? ഒന്നിലേക്ക് എത്തുന്നതിൻ്റെ ക്രെഡിറ്റ് ഫ്രണ്ട്സിന് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ അഭിനയമോഹം അറിയാവുന്ന കുറേ ഫ്രണ്ട്സുകളുണ്ട്. അവർ അവരെ ശ്രദ്ധയിൽ ഓഡീഷൻ അതേപോലെ കാസ്റ്റിംഗ് അതൊക്കെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ എനിക്ക് അയച്ചു തരും. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനെ വന്നൊരു കാസ്റ്റിംഗ് കോളാണ് കേരള വിഷ്വൽസ് അതിൻ്റെ ബാനറിൽ ഒരുങ്ങുന്ന ഒന്ന് എന്ന മൂവിയുടെ ഒരു കാസ്റ്റിംഗ് കോൾ വന്നായിരുന്നു. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്തു, ഓഡീഷന് അറ്റൻഡ് ചെയ്തു. അങ്ങനെയാണ് ഒന്നിലെത്തിപ്പെടുന്നത്. ഞാനവിടെ ചെന്നപ്പം ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഓഡീഷന് ചെന്നപ്പം നാല് പേരുണ്ടായിരുന്നു. അതിൽ ഈ മൂവിയുടെ പ്രൊഡ്യൂസർ ഹിമി മാഡം, സംവിധായിക അനുപമ മേനോൻ, അതുപോലെ ക്യാമറമാൻ ഷാജി അന്നകര, സ്ക്രിപ്റ്റ് റൈറ്റർ ഗോപു പരമശിവൻ, ഇവർ നാല് പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ആ ഓഡീഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളൊന്ന് നമ്മളെ അവർക്ക് പരിചയപ്പെടണം, നമ്മൾ എന്താണെന്നുള്ള അറിയണം. അപ്പം അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായിരുന്നു ഫസ്റ്റ് ഓഡീഷൻ. സെക്കൻഡ് ഓഡീഷൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അവർ നമുക്ക് ചെറിയൊരു കൺസെപ്റ്റ് തന്നു, നമ്മളത് ചെയ്തു. അപ്പോൾ അവർക്കത് കൊള്ളാൻ തോന്നി, വിളിക്കാമെന്ന് പറഞ്ഞു. വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഓഡീഷനൊക്കെ പോകുന്നല്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അനുപമ മാം വിളിച്ചു, ഞങ്ങൾ തൃശ്ശൂരുണ്ട് വരണമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ പോയി. പോയപ്പോഴാണ് ഞാനതിൽ ഇന്നാണെന്നുള്ളൊരു ഗുഡ് ന്യൂസ് അറിയുന്നത്. സ്ക്രിപ്റ്റ് റൈറ്റർ പരിചയപ്പെടുത്തി, സബ്ജക്റ്റ് കേൾക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പുള്ളി എനിക്ക് സബ്ജക്റ്റ് പറഞ്ഞു തന്നു, പിന്നെ വായിക്കാൻ തന്നു. ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ഉണ്ട്, അത് തനിക്ക് ചെയ്തുവിടുന്നു വെച്ചു. അപ്പോൾ സത്യം കേട്ടപ്പോൾ എൻ്റെ കിളി പോയി. എൻ്റെ ക്യാരക്ടറിൻ്റെ ഫീച്ചേഴ്സൊക്കെ അവർ പറഞ്ഞു തന്നു, അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി. പിന്നെ ഫുള്ള് നമ്മുടെ വിഷ്വലൈസേഷനാണ്, നമ്മൾ ആ ക്യാരക്ടറായിക്കൊണ്ടുള്ള കണ്ണാടിയിൽ തന്നെ നോക്കും. അപ്പോൾ അവർ പറഞ്ഞ ആ ഒരു ഫിഗറിന് ഞാൻ ഒട്ടും മാച്ചല്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വീണ്ടും മാഡത്തിനെ വിളിച്ചു, പിന്നെ ഗോപുവിനെ വിളിക്കും, ചോദിക്കും എന്താണ് നമ്മൾ ചെയ്യേണ്ട ഇമ്പ്രവൈസേഷൻ, മറ്റുള്ള കാര്യങ്ങൾ, ക്യാരക്ടർ, മറ്റുള്ള കാര്യങ്ങൾ. അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന മൂവികൾ കാണണം, അതുപോലെ ബോഡി മെയ് ഒന്ന് കെയർ ചെയ്യണം, മേക്ക് ഓവർ വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ താടിയൊക്കെ വളർത്തി തുടങ്ങി. താടി വളർത്തി തുടങ്ങിയപ്പം വീട്ടുകാർ അത്ര വലിയ ഒരു താടിയിലേക്കൊന്നും ഞാൻ സാധാരണ എത്താറില്ല. അപ്പോൾ ഇതെന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരത് ഇത്ര കാര്യമാക്കിയില്ല. അങ്ങനെ താടി വളർത്തിയിട്ട് ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കും. അപ്പോൾ ഇവർ പറയും ഇത് പോരാ, വീണ്ടും കുറച്ച് ഞാൻ അയച്ചു കൊടുക്കും ഇത് പോരാ. അപ്പോൾ എന്നോട് പറയും താടി മാത്രം പോരാ, ബോഡിയും വേണം പറയും. അങ്ങനെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് തുടങ്ങി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി കുറച്ച് നാൾ ഇവിടെ വന്ന് നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്താണ് വർക്ക്ഷോപ്പിൻ്റെ കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്നത്. അതെ, അത് നല്ലൊരു രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. താമസിക്കാൻ ഇവിടെ താമസിക്കാം, സൗകര്യമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷകളായി. കാരണം നമ്മൾ വലിയ വലിയ നടന്മാരൊക്കെ താമസിക്കുന്നത് നല്ല നല്ല ഹോട്ടലിൽ അടിപൊളിയല്ല, അപ്പോൾ നല്ല ഫുഡും നല്ല താമസമൊക്കെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഡ്രസ്സൊക്കെ എടുത്ത് ഫ്രണ്ട്സിനോടും കുട്ടികളൊക്കെ പറഞ്ഞ് വന്നു. എൻ്റെ സുഹൃത്താണ് എന്നെ കൊണ്ടുവിട്ടുന്നത്. അങ്ങനെ അവനും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇന്ന് എന്നെ പിടിച്ചാൽ കിട്ടില്ല, വലിയ റേഞ്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അങ്ങനെ വന്നു. ഫസ്റ്റ് ഞങ്ങൾ ഓഫീസിലായിരുന്നു മീറ്റിംഗ്. അത് കഴിഞ്ഞു എന്നെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ കൊണ്ടുപോകുന്നതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായ ഗോപു പരമശിവൻ, പുള്ളിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവൻ്റെ ഒരു ബുള്ളറ്റുമെല്ലാം പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ബുള്ളറ്റ് കണ്ടപ്പം ചോദിച്ചു, ഞാൻ ഇത് ഈ ബുള്ളറ്റാണോ നമ്മുടെ സിനിമയിലെന്ന് ചോദിച്ചു. ആ ഇത് ഇതിലെ ഒരു മെയിൻ പ്രോപ്പർട്ടി അവർ. അപ്പോൾ പുള്ളി പിന്നെ ബുള്ളറ്റിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ ഓഫീസിൽ നിന്ന് ഞങ്ങൾ ശരിക്കുള്ള താമസ സ്ഥലത്തേക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവിടെ രണ്ട് സൈഡിൽ നല്ല ബിൽഡിങ്ങുകളും നല്ല വീടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതായിരിക്കും എൻ്റെ വീട്, ഇതായിരിക്കും എന്ന്. പക്ഷേ പിന്നെ പിന്നെ പതിയെ പതിയെ പോകുന്നത് ചെറിയ ചെറിയ ഊടുവഴികളൊക്കെ. അപ്പോൾ എനിക്ക് സംശയം എന്താ ഇങ്ങോട്ടാണെങ്കിൽ കൊണ്ടുപോകണം. അങ്ങനെ ഒരു നല്ലൊരു പാടം, പാടം കഴിഞ്ഞ് കുറച്ച് അപ്പുറത്തൊരു കാട്. അപ്പോൾ ഞാൻ വെറുതെ ലൊക്കേഷനായിരിക്കും എന്ന് കരുതി. അപ്പോൾ പറഞ്ഞതിൻ്റെ അടുത്ത് എടാ ഈ
അതുപോലെ ഞാൻ ചോദിച്ചു ഇവിടെ എൻ്റെ കാട്ടിലേക്ക് കൊണ്ടുവന്നു ചോദിച്ചു. അപ്പം എടാ ഈ കാടിൻ്റെ അപ്പുറത്താണ് എൻ്റെ വീട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതാണ് താമസസ്ഥലം, ആ ഇവിടെ തന്നെ താമസസ്ഥലം, അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പം നേരെ അങ്ങോട്ട് പോയി വീട് കണ്ടു. അപ്പോൾ ഞാൻ ചിത്രത്തിലൊന്ന് പേടിച്ചു പോയി, കാരണം ഇങ്ങോട്ട് സ്ഥലത്തോ. അപ്പോൾ ഞാൻ ചോദിച്ചു ഗോപൊക്കെ ഉണ്ടാവില്ലേ? ഇല്ല, നീ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഉള്ള കോൺഫിഡൻസ് കൂടെ പോയി. അന്ന് രാത്രി ഞാൻ അവിടെ താമസിച്ചു. പിറ്റേ ദിവസം കാലത്ത് തന്നെ ഗോപു വന്നു. ഗോപു വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഒച്ചുമ്പാളൊക്കെ കേട്ട എന്നൊക്കെ ചോദിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. പിന്നെ നല്ല നല്ല പരിചയമായി. അതിനുശേഷം ഇതേപോലെ അവിടെ അടുത്ത അയൽവാസികൾ വരും. അപ്പോൾ അവിടെ ചെറിയ മേയാലുള്ള പുല്ലൊക്കെ ഉണ്ട്, പശുക്കളൊക്കെ. അപ്പോൾ പശുവിനായിട്ട് ഒരാൾ വന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ എന്നെ പരിചയപ്പെട്ടു. ഞാൻ ഈ നാട്ടുകാരനല്ലല്ലോ. പക്ഷേ പുള്ളി ഇതിനിടയിൽ എന്നെ ഇങ്ങനെ പേടിപ്പെടുത്താൻ തുടങ്ങി. ഇവിടെ ആ സംഭവമുണ്ട്, ഈ സംഭവം. അപ്പോൾ സത്യത്തിൽ എനിക്ക് പാമ്പ് എന്ന് പറഞ്ഞ സംഭവം വലിയൊരു പേടിയായിരുന്നു. എന്നാലും ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്നു. പക്ഷേ ഉണ്ടായൊരു സത്യം എന്ന് വെച്ചാൽ അവിടെ ഷൂട്ട് നടന്ന നാളുകളിൽ ഒരിക്കൽ പോലും ഒരു പാമ്പ് പോലും ഞങ്ങൾ ഷൂട്ടിങ് കാണാൻ വന്നിട്ടില്ല. അതിൻ്റെ ഒരു സങ്കടം എന്തായിരിക്കും. അതെ. അടിപൊളിയായിരുന്നു. അതിന് മുന്നേ കുറച്ച് ചെറിയ കാര്യം കൂടി പറഞ്ഞു. കാരണം ഈ ഗോപു എന്ന് പറയുന്ന കഥാപാത്രം, കഥാപാത്രമല്ല അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, അവന് വേറെ ഡ്യൂട്ടി കൂടി ഉണ്ടായിരുന്നു. കാരണം ഇതിലെ മെയിൻ പ്രോപ്പർട്ടി ആയത് ഈ ബുള്ളറ്റ് എന്നെ പഠിപ്പിക്കുക എന്നുള്ള ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ബുള്ളറ്റ് ഞാൻ അത്ര ഫ്ലുവൻ്റ് അല്ല. ഈ സെൽഫായിട്ടുള്ള ബുള്ളറ്റ് ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബുള്ളറ്റ് ഒരു ട്രഡീഷണൽ ബുള്ളറ്റ് ആയതുകൊണ്ട് അപ്പോൾ അനുപമ മേനോൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഇടാ അവന് ബുള്ളറ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഈ ബുള്ളറ്റ് പ്രാക്ടീസ് ചെയ്യുന്നത് പഠിക്കണമല്ലോ. അപ്പോൾ പുള്ളി ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മാഡം എടുത്ത് ചോദിച്ചു, അമൻ ബുള്ളറ്റൊക്കെ ഓക്കെ ആയോ? ബുള്ളറ്റ് ഓക്കെയാണ്, പക്ഷെ ഞാൻ ഓക്കെ അല്ല. അപ്പോൾ എന്താ വെച്ചാൽ പറഞ്ഞ് ഈ ഗോപു ബുള്ളറ്റിൻ്റെ ഹിസ്റ്ററി എനിക്ക് പറഞ്ഞു തരുന്നത്, ബുള്ളറ്റ് എങ്ങനെ ഉണ്ടായി, ബുള്ളറ്റ് എങ്ങനെ ഇവൻ്റെ കയ്യിലെത്തി, ഈ കഥകളൊക്കെ പറഞ്ഞു തരാം. പ്രാക്ടിക്കലിൽ കിടക്കുന്നില്ല. അപ്പോൾ അവിടെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗോപു തിയറി അല്ല പ്രാക്ടിക്കൽ വേണം. അങ്ങനെ പിന്നെ പതിയെ പതിയെ ബുള്ളറ്റ് പഠിച്ച് ഫ്ലുവൻ്റ് ആയി. അങ്ങനെ കഴിഞ്ഞ് പിന്നെ അപ്പം ഞാൻ അനുപമ മാഡത്തിൻ്റെ എക്സ്പീരിയൻസിലേക്കാണ് കടന്നു തരുന്നത്. അവിടെ നിന്ന് തൊട്ട് അവർ നമ്മളെ നന്നായി നോട്ട് ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ഡ്യൂട്ടി കൊടുത്ത ആളുകളെയും ഞങ്ങൾ നന്നായി വാച്ച് ചെയ്യേണ്ട. ദിവസം ഒരു കോളെങ്കിലും അവരത് വരും, നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് അറിയാൻ വേണ്ടിയിട്ട്. ഭാഗമായി ഭാഗ്യം അത് ശരിക്കും തന്നെ ഞങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യം. ഞങ്ങൾ ആക്ടേഴ്സിന് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടില്ല എങ്കിലും ഡയറക്ടർ ഒരുപാട് പടം ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ ആ ഒരു ഇതിലാണ് അവർ ഈ ടീമിനെ മൊത്തം അവർ കൺട്രോൾ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു അച്ചടക്കം ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 5 മണിക്ക് അപ്പോൾ ഷൂട്ടിൻ്റെ സമയത്ത് ആണെങ്കിലും ചിലപ്പോൾ 4:30 5 മണിക്കൊക്കെ എഴുന്നേൽക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യുക വെച്ചാൽ ഇവർ ഞങ്ങളെ വിളിക്കും. ഞങ്ങൾ ചിലപ്പോൾ ഫോൺ സൈലൻ്റ് ആക്കി വെച്ചെങ്കിലും വെച്ചിട്ട് വിളിച്ചിട്ട് റെഡി ആകുമ്പോൾ പറയും. അങ്ങനെയുള്ള കുറേ ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഷൂട്ടിംഗ് സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ സൂര്യോദയം കണ്ടിട്ടുള്ളത്. പ്രേക്ഷകരോട് പറയുകയെന്ന് വെച്ചാൽ ഈ സിനിമ നിങ്ങളെന്തായാലും കാണണം, നിങ്ങളെല്ലാവരും കാണുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പം എന്നെക്കൊണ്ടുള്ള മാക്സിമം എഫേർട്ട് ഞാനെടുത്ത് മാക്സിമം ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ ഫാമിലിയോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പം പോയി ഈ സിനിമ കാണുക, ഈ സിനിമ വിജയിപ്പിക്കുക. കാരണം നിങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രൊമോട്ടർ. എന്തുദാഹമാ അരികിൽ വന്ന്
ക്ഷണമാ.